നമസ്കാരം ചൂടും ചൂരുമില്ലാതെ ഇത്തവണത്തെ സി പി എം സംസ്ഥാന സമ്മേളനം സമാപനത്തോടക്കുകയാണ് പുറമെ പൊട്ടലും ചീറ്റലും ഒന്നുമില്ലാതെ മാധ്യമങ്ങൾക്ക് ചൂടുള്ള വാർത്തകൾ സമ്മാനിക്കാതെ സംസ്ഥാന സമിതിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കുമുള്ളവരുടെ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വച്ച എഴുപത്തിയഞ്ചു വയസ്സുന്ന പ്രായപരിധി കർശനമായി പാലിച്ച മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കുകയും യുവതലമുറയെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രശ്നങ്ങളില്ലാത്ത സമ്മേളനം എന്ന നേതൃത്വം ഇടയ്ക്കിടെ അടിവരയിട്ട് പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇത്തവണയും ചില വെട്ടി ഉണ്ടായിട്ടുണ്ടെന്നാണ് പാർട്ടിയോട് അടുപ്പമുള്ള കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന പി ജയരാജൻ എൻ ഷംസീർ എന്നിവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയത് ഇതിന്റെ ഭാഗമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഏറെ നാളായി സി പി എം സംസ്ഥാന നേതൃത്വത്തിന് പി ജയരാജൻ അനഭിമിതനാണ് ൂജ വിവാദത്തോടെയാണ് ഇതിന് തുടക്കം കുറിച്ചത് പി ജയരാജനെ ഉയർത്തിക്കാട്ടുന്ന പാട്ടുകളും ബോർഡുകളും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളുമാണ് വിവാദമായത് കണ്ണൂർ തളാപ്പിൽ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് സി പി എമ്മിലേക്ക് എത്തിയ അമ്പാടിമുക്ക് സഖാക്കൾ എന്നറിയപ്പെടുന്നവർ പിണറായി വിജയനെ അർജുനനായും പി ജയരാജനെ ശ്രീകൃഷ്ണനായും ചിത്രീകരിച്ച വലിയ ബോർഡുകൾ വെച്ചിരുന്നു പിന്നീട് ജില്ലയിൽ പലയിടത്തും ജയരാജനെ വ്യക്തിപരമായി ഉയർത്തിക്കാട്ടുന്ന പോസ്റ്ററുകളും ബോർഡുകളും ഉയർന്നു പി ജെ ആർമി എന്ന പേരിലുള്ള സാമൂഹ്യ മാധ്യമ പേജ് ജയരാജനെ പുകർത്തിയുള്ള പോസ്റ്റുകളുമായി സജീവമായിരുന്നു പാർട്ടി വേദികളിൽ ജയരാജന് കിട്ടുന്ന കയ്യടിയും നേതൃത്വത്തെ അലോസരപ്പെടുത്തിയിരുന്നു ഇതോടെ വ്യക്തി കേന്ദ്രീകൃതമായ ആരാധനയെ വിമർശിക്കുകയും നിരാകരിക്കുകയും ചെയ്യണമെന്ന അടിസ്ഥാനതത്വം പാലിക്കാൻ നിർദ്ദേശിച്ച സി പി എം നേതൃത്വം ജയരാജന് അപ്രഖ്യാപിത വിലക്കും ഏർപ്പെടുത്തി ഇതിനിടെ പാർട്ടിക്ക് അതീതനായി വളരുന്നു എന്ന ആരോപണം പാർട്ടി സംസ്ഥാന സമിതിയിൽ ചൂടേറിയ ചർച്ചയ്ക്കും വഴിവെച്ചു ആക്ഷേപങ്ങൾ അന്വേഷിക്കുവാൻ ജില്ലാ കമ്മിറ്റി മൂന്നംഗ കമ്മീഷനെയും ചുമതലപ്പെടുത്തി കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ബോർഡുകളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും പി ജയരാജന് പങ്കില്ലെന്ന് കണ്ടെത്തി എന്നാൽ വ്യക്തിപ്രഭാവം ഉയർത്തുന്ന നിലയിലുള്ള പ്രചാരണം നടന്നതിന് ജയരാജൻ ജാഗ്രത കാട്ടിയില്ലെന്ന് ആക്ഷേപവും ഉയർന്നു ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ നേതൃത്വം ശാസിക്കുകയും ചെയ്തു അടുത്തിടെ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ പരിധിവിട്ട പെരുമാറ്റത്തിന്റെ പേരിലും പി ജയരാജന് സംസ്ഥാന സമിതിയുടെ താക്കീത് ലഭിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രാമനാട്ടുകര സ്വർണക്കടത്ത് കേസ് പ്രതികളിൽ ചിലരുടെ പാർട്ടി ബന്ധം സംബന്ധിച്ച ചർച്ചയാണ് അനിഷ്ട സംഭവങ്ങളിലേക്ക് കടന്നത് പി ജയരാജന്റെ തണൽ പറ്റിയാണ് ഇത്തരക്കാർ വളരുന്നത് എന്ന പരാമർശം യോഗത്തിലുണ്ടായി ഇതിനുള്ള ജയരാജന്റെ രൂക്ഷമായ വാക്കേറ്റത്തിന് വഴിവെക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് വടകരയിലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വന്ന പി ജയരാജൻ ഇപ്പോൾ വെറും സംസ്ഥാന സമിതി അംഗം മാത്രമാണ് ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു തീരെ പ്രതീക്ഷിക്കാത്തവർ വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചപ്പോഴാണ് ജയരാജൻ ഒഴിവാക്കപ്പെട്ടത് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകാൻ പാർട്ടി തയ്യാറായില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടിയിലെ നോമിനിയായാണ് എ എൻ ഷംസീർ അറിയപ്പെടുന്നത് തലശ്ശേരിയിലെ സ്ഥാനാർത്ഥിത്വവും കോടിയേരിയുടെ സംഭാവന തന്നെയായിരുന്നു പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയതോടെ മന്ത്രിപദവി പദവി കിട്ടുമെന്ന് കരുതിയിരുന്നെങ്കിലും അതുണ്ടായില്ല മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിന് മന്ത്രിപദവി കിട്ടുകയും ചെയ്തു ഷംസീറിനെ മനപൂർവ്വം ഒഴിവാക്കിയെന്ന ആരോപണം പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു സി പി എം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ റിയാസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഷംസീർ ഉയർത്തിയത് എം എൽ എ മാർ കരാറുകാരെ കൂട്ടി തന്നെ കാണാൻ വരരുത് എന്ന് നിയമസഭയിൽ പറഞ്ഞതിനെയാണ് ഷംസീർ വിമർശിച്ചത് ആരെയൊക്കെ കൂട്ടി കാണാൻ വരണമെന്ന മന്ത്രിയല്ല തീരുമാനിക്കേണ്ടതെന്ന് ഷംസീർ തുറന്നടിക്കുകയായിരുന്നു തുടർഭരണം കിട്ടിയ സാഹചര്യത്തിൽ എല്ലാവരും കൂടുതൽ വിനിയാരതരാകണമെന്ന പാർട്ടി മാർഗരേഖ കൂടി ഓർമ്മിപ്പിച്ചാണ് ഷംസീർ അവസാനിപ്പിച്ചത് ഇത് മാധ്യമങ്ങളിൽ വൻ വാർത്തയാവുകയും ചെയ്തു ഇതോടെ ഷംസീർ സംസ്ഥാന നേതൃത്വത്തിന്റെ അപ്രീതിക്ക് പാത്രമായി തുടങ്ങി ഭാര്യയെ കണ്ണൂർ സർവകലാശാലയിൽ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവും ഷംസീറിന്റെ സാധ്യത ഇല്ലാതാക്കിയെന്നാണ് കരുതുന്നത് പ്രമുഖരായ രണ്ടു നേതാക്കളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയത് പാർട്ടിയിൽ പുതിയ പോർമുഖം തുറക്കാൻ സാധ്യത ഏറെയാണ് എന്നാണ് പലരും കരുതുന്നത് ചിലർക്ക് വളർന്നുവരാൻ ഇരുവരെയും ബലിയാടാക്കുകയായിരുന്നു എന്നും കരുതുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്